നമസ്കാരം, ഞാൻ ഡോക്ടർ അർച്ചന മോഹൻ. ആയുർരാഗ ലയയുടെ അടിസ്ഥാന ചികിത്സയായ ആയുർവേദത്തെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് ചികിത്സയ്ക്ക് ആയുർവേദം തിരഞ്ഞെടുക്കണം? ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതിനു വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് രോഗപ്രതിരോധം, അടുത്തത് ചികിത്സ. ആയുർവേദത്തിൻ്റെ ത്രിദോഷങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള അടിസ്ഥാന സിദ്ധാന്തവും ഇതുതന്നെയാണ്: ആരോഗ്യവാന്റെ ആരോഗ്യ സംരക്ഷണവും രോഗിയുടെ ചികിത്സയും. ഇതിൽ രോഗപ്രതിരോധം എന്ന ഘടകം എടുത്താൽ ഒരു രോഗങ്ങളുമില്ലാത്ത തികച്ചും ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാനും അത് നിലനിർത്തിക്കൊണ്ട് പോകാനും ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആയുർവേദത്തിലെ സ്വസ്ഥവൃത്തം എന്ന വിഭാഗം. BAMS കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ സ്പെഷ്യലൈസേഷൻ ഉൾപ്പെടെ ഈ സ്വസ്ഥവൃത്ത വിഭാഗത്തിനുണ്ട്. അതായത് വെറും ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഒതുക്കാതെ ഒരു പ്രത്യേക വിഭാഗമായി തന്നെ കണ്ട് ആയുർവേദം ഈ മേഖലയ്ക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആയുർവേദം അനുശാസിക്കുന്നത് ഒരു ജീവിതം അങ്ങനെ അങ്ങ് ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ജീവിക്കുന്നതിനെ ശാസ്ത്രീയമാക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ജീവിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതികളെ എങ്ങനെ ശാസ്ത്രീയമാക്കാം, എങ്ങനെ രോഗം വരാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ രീതി. എന്നാൽ അത് ആഗ്രഹമുള്ളതൊന്നും നിഷേധിച്ചുകൊണ്ടോ ഒന്നിലും മരുന്നുകൾ പറഞ്ഞുകൊണ്ടോ അല്ല എന്നുള്ളത് പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വരും എപ്പിസോഡുകളിൽ പഥ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഡീറ്റെയിലായിട്ട് മനസ്സിലാവും. ജീവിതത്തെ ആസ്വദിക്കാനും ജീവിതത്തിൽ മുഴുകുവാനും മനുഷ്യർ കൂടുതൽ വ്യഗ്രത കാണിക്കുമ്പോൾ ആ വ്യഗ്രത എങ്ങനെ ആരോഗ്യത്തിന് ദോഷകരമാകാത്ത രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് ആയുർവേദം ചിന്തിക്കുന്നത്. അതിനായി ഒരു വ്യക്തി രാവിലെ ഉറക്കമുണരുന്നത് മുതൽ അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ ആരോഗ്യകരമായി ചെയ്യാം എന്ന് വളരെ വിശദമായി തന്നെ ആയുർവേദത്തിൽ ദിനചര്യ അഥവാ ഡെയിലി റുട്ടീൻ എന്ന ഒരു വിഭാഗമായിട്ടും ഈ ദിനചര്യകളിൽ ഓരോ കാലാവസ്ഥയ്ക്കുമനുസരിച്ച് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് വിശദീകരിച്ച് ഋതുചര്യ അഥവാ സീസണൽ റുട്ടീൻ എന്ന് വേറൊരു വിഭാഗമായിട്ടും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ചികിത്സ എന്നൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കി ചികിത്സിക്കുന്ന ഒരു ആയുർവേദ ഡോക്ടറെ ഒരാൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അയാളുടെ നിത്യ ജീവിതത്തിൽ ശീലിച്ച് വരുന്ന കാര്യങ്ങൾ മുതൽ ചോദിച്ചറിഞ്ഞ് അതിൽ തെറ്റായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മുതൽ കറക്റ്റ് ചെയ്ത് തുടങ്ങുന്നു. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് സെർവൈക്കൽ സ്പോണ്ടിലോസിസ്. പഠിക്കുന്ന കുട്ടികൾ മുതൽ അങ്ങോട്ട് ഒരുപാട് സമയം അടുപ്പിച്ചിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ വരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഈ ഒരു അസുഖവുമായി ഒരു ഡോക്ടറുടെ മുമ്പിലെത്തുമ്പോൾ ആ ഡോക്ടർക്ക് ഇത് രണ്ട് രീതിയിൽ ചികിത്സിക്കാം. ഒന്ന്, ആ ആളിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി, ഇപ്പോൾ നീരുണ്ടെങ്കിൽ പുറമെ ലേപം ഇടാൻ പറയാം, പെയിൻ ഉണ്ടെങ്കിൽ കഷായം കൊടുക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മറ്റു മരുന്നുകൾ കൊടുക്കാം. ഈ രീതിയിൽ ചികിത്സിച്ച് കഴിയുമ്പോൾ ആ രോഗിക്കുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് മരുന്ന് കഴിക്കുന്ന അത്രയും ദിവസത്തേക്ക് അല്ലെങ്കിൽ കൂടി വന്നാൽ ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് കൂടി അസുഖം മാറിക്കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെയും പതിയെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം തലപൊക്കി തുടങ്ങും. എന്നാൽ രണ്ടാമത് ചികിത്സിക്കാവുന്ന രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അയാളുടെ ജീവിത രീതി കൂടി ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ കേസിൽ അയാൾക്ക് ഈ അസുഖം മാറാതിരിക്കാനുള്ള കാരണം ഒരുപക്ഷെ അയാളുടെ അടുപ്പിച്ച് ഒരുപാട് നേരം ഇരുന്നുള്ള ജോലിയാകാം, അല്ലെങ്കിൽ നേരം വൈകിയുള്ള കുളിയാകാം, അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന രീതിയാകാം. അപ്പോൾ അതും കൂടി കണ്ടെത്തി കറക്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഫലം പൂർണ്ണമായി അദ്ദേഹത്തിന് ലഭിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ആയുർവേദം കേവലം ലാക്ഷണിക ചികിത്സ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് അല്ല ഫോളോ ചെയ്യുന്നത്, മറിച്ച് അസുഖത്തിൻ്റെ നിദാനം, അതായത് രോഗം വരാനുള്ള കാരണം കണ്ടെത്തി അത് മുതലാണ് ചികിത്സ തുടങ്ങുന്നത്. ആയുർവേദത്തിലെ ഓരോ ഫോർമുലേഷൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഉദാഹരണത്തിന്, ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളിനൊരു ഗുളിക കൊടുക്കുമ്പോൾ അയാളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ആകുന്നതോടൊപ്പം തന്നെ അയാൾ ഇതുമൂലം അനുഭവിക്കുന്ന മറ്റ് അനുബന്ധ രോഗങ്ങൾക്കും ശമനമുണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസീസിന് ഒരു മെഡിസിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതുമൂലം ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസീസാണ് മാറിക്കിട്ടുന്നത്. അല്ലാതെ ഈ മരുന്ന് പനിക്ക്, ഈ മരുന്ന് തലവേദനയ്ക്ക് എന്ന രീതിയിലല്ല ആയുർവേദ ചികിത്സ. അങ്ങനെ വരുമ്പോൾ ഒരസുഖത്തിന് ആദ്യം മുതലേ ആയുർവേദ ചികിത്സ എടുക്കുന്നതിലൂടെ ആ അസുഖത്തെ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും വേരോടെ പറിച്ച് കളയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആയുർരാഗലയുടെ നാല് ചികിത്സാ രീതികളായ ആയുർവേദം, യോഗ, നൃത്തം, സംഗീതം ഇവയെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വരും എപ്പിസോഡുകളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും പുതുമയേറിയതുമായിട്ടുള്ള ഓരോ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, കലയെ ബഹുമാനിക്കുന്ന എല്ലാവർക്കും, കലയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും
ജീവിതത്തിൽ നല്ലൊരു താളമുണ്ടാകട്ടെ എന്നും ആ താളബോധം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. അതോടൊപ്പം കലയുടെ പശ്ചാത്തലത്തിൽ ആയുർവേദത്തിൻ്റെ പ്രാഗൽഭ്യത്തിൽ ചികിത്സ സമ്പൂർണമാക്കുന്ന ആയുർരാഗലയുടെ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകളും നേരുന്നു. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.